ലിയോയുടെ ലവ് ലൈഫിൽ എന്താണ് നടക്കുന്നത്? റീസെന്റ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ലിയോയുടെ ലവ് ലൈഫിൽ എന്താണ് നടക്കുന്നത്? நிறைய கார்ட்ஸ் வேணும், அதை அதிகம் നിങ്ങൾക്ക് നിറയെ മേജർ ആർക്കാന കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡെക്കിന്റെ താഴെ ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഡെക്കിന്റെ താഴെ ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അതിന്റെ താഴെ ടവർ കാർഡ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീണിട്ടുള്ള കാർഡ്സ് ഞാൻ പറയാം. ഈ കാർഡ്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് വീണിട്ടുള്ള കാർഡ് ടെമ്പറൻസ് കാർഡ് റിവേഴ്സില് ക്വീൻ ഓഫ് വാൻസ് വീണിട്ടുണ്ട്. ടെമ്പറൻസ് കാർഡ് റിവേഴ്സിലാണ് വീണിട്ടുള്ളത്. സെവൻ ഓഫ് വാൻസ് സ്റ്റാർ കാർഡ്. ഹിയറോഫന്റ്, മജീഷ്യൻ. നിറയെ മേജർ ആർക്കാന കാർഡ്സ് ആണ് വീണിട്ടുള്ളത്. മേജർ ആർക്കാന കാർഡ്സ് നിറയെ വീഴുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു ലെസൺ, ഒരു ഫേസ് ഓഫ് ലൈഫ്. കുറച്ച് എക്സ്റ്റെൻഡ് ആകുന്ന ഒരു ഫേസ് ഓഫ് ലൈഫാണ് മേജർ ആർക്കാന വീഴുമ്പോൾ പറയുക. ഈ പരപ്രസം എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരു ഒരു ഡിസിഷൻ മേക്കിങ്ങിലാണ്. ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക് ലൈഫിൽ. ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ, ലവ് ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ആൻഡ് ഇത് ലീഗലായിട്ട് ഇതിന് ബന്ധമുണ്ട്, കുറച്ചൊന്ന് ലോ പരമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. ഒരു നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ രണ്ട് കാർഡ്സ് വീണിട്ടുണ്ട്. ടു ഓഫ് വാൻസ് ലവേഴ്സ് കാർഡ് വീണിട്ടുണ്ട്. ആൻഡ് ടവർ ആൻഡ് ജസ്റ്റിസ് വീണിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡിസിഷൻ, എന്ത് ഡിസിഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്, ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലവ് ലൈഫിനെ ആകെ മൊത്തം മാറ്റിമറിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ആലോചിച്ചും കണ്ടും മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ അത്രയ്ക്ക് സംതൃപ്തരായിരിക്കില്ല അറ്റ് പ്രസൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ഹാസ്റ്റി ഡിസിഷൻ എന്ന് പറയില്ല, പെട്ടെന്നൊന്നും ആലോചിക്കാതെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ലവ് ലൈഫിനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഡെത്ത് കാർഡ് കൂടി വന്നിട്ടുണ്ട്. സോ ഡെത്ത് കാർഡ് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ കാർഡ്, റീബർത്ത് കാർഡ് എന്നെല്ലാം പറയാം. പക്ഷേ ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഡിസിഷനാണ് ഏതാണ് അവസാനിപ്പിക്കേണ്ടത്, ഏതാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ ഫേസ് ഓഫ് ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ എനിക്ക് ടെമ്പറൻസ് കാർഡും ക്വീൻ ഓഫ് വാൻസും വീണിട്ടുണ്ട്. നിങ്ങൾക്ക് റീസെന്റ് പാസ്റ്റില് ടെമ്പറൻസ് റിവേഴ്സില് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ക്ഷമയില്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്.
കുറച്ചൊന്ന് ക്ഷമ കെട്ട ഒരു അവസരം നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. മൈറ്റ് ബി അത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പാർട്ട്ണറുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അസ്വാരസ്യം ഉണ്ടായിരുന്നു, കുറച്ചെന്തോ പേഷ്യൻസ് കുറവായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇപ്പം നിങ്ങൾ മാരിഡ് ആണോ അല്ലയോ എന്നറിയില്ല, എനിക്ക് ഹെയർ ഓഫ് എൻ കാർഡ് വീണിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ മാരിഡ് ആയിട്ടുള്ളവരായിരിക്കും, ഇല്ല മാരിഡ് ആയിട്ട് ഉള്ളവരല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ മാരിഡ് ആകുന്നതാണ് എന്നാണ് കാണുന്നത്. സോ അറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് റിലേറ്റഡ് ആണത്. മൈറ്റ് ബി നിങ്ങളുടെ പാർട്ട്ണർ കുറച്ചും കൂടി കുറച്ച് സോഷ്യൽ ലൈഫിലുള്ള കുറച്ച് ഇൻവോൾവ് ആയിരുന്നിരിക്കാം, കുറച്ചൊന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻപുട്ട് തരാനായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയക്കുറവ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അവർ സോഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ചില പേർക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് വഴക്ക്, ഒരു ഹാർമണി ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, നിങ്ങൾ തമ്മിലൊരു ചേർച്ചക്കുറവ് ഒരു റീസെൻറ്റ് പാസ്റ്റിൽ വന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ വീണ്ടും വീണ്ടെടുത്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു ചേർച്ചക്കുറവ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ മാനസികമായിട്ട് എത്രമാത്രം പൊരുത്തപ്പെട്ടിട്ടാണ് ചേർച്ച ഇല്ലാത്തത് വീണ്ടും പരിഹരിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് ലോങ് ടേം പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. സെവൻ ഓഫ് വാൻഡ്സ് സ്റ്റാർ കാർഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഹാർമണി ഇല്ലാമ, ഈ ചേർച്ചക്കുറവല്ല, നിങ്ങൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ചിരിച്ച് വിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ ആ ദേഷ്യം പുറമേ കാണിക്കാത്തതും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വീണ്ടും യോജിച്ച് പോകാനായിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ഈ ഒരു കണക്ഷൻ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ്, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ എന്താ, ലൈഫിൽ ഒരേ ഒരു കണക്ഷൻ അല്ലേ ഉണ്ടാകുള്ളൂ പാർട്ട്ണറായിട്ട്, ഒരേ ഒരാളെ അല്ലേ നമുക്ക് പാർട്ട്ണറായിട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു തോട്ട് ഫോം നിങ്ങൾക്ക് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. സോ ഞാൻ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒന്ന് മറികടക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു വിഷമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തോട് അനുബന്ധിച്ച് ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ പുറമേ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ, പ്രോബബിൾ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഹെയർ ഓഫ് എൻ കാർഡും മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. സോ ഇത് കാണുന്ന ചില പേര് ഓൾറെഡി മാരിഡ് ആണ്. ഇല്ല മാരിഡ് ആകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാരേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിച്ച് റിലേഷൻഷിപ്പിൽ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും റിലേഷൻഷിപ്പ് തുടർന്ന് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുണ്ട്. അതുകൊണ്ട് ആലോചിച്ചെടുക്കണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ഡിസിഷൻ ഇപ്പോൾ തൽക്കാലം എടുക്കാതെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഹെയർ ഓഫ് എൻ കാർഡും മജീഷ്യൻ കാർഡാണ് നിങ്ങൾക്ക് പ്രോബബിൾ ഫ്യൂച്ചറിൽ വന്നിട്ടുള്ളത്. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ റെഡിയാണ്. സോ മജീഷ്യൻ എന്ന് പറയുന്നത് ആൾ
വളരെ ഫോക്കസ്ഡ് ആണ്. എന്തും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ, അതാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. സോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പോസിബിൾ ആക്കാനായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശക്തിയുണ്ട്. സോ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ് പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മോൾഡ് ചെയ്യുന്നത്. നിങ്ങൾ വിട്ടുപിരിയരുത്, ഇത് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആക്കണം ഈ റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഹെയറോഫിൻ കാർഡ് കാണിക്കുന്ന നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ അന്യോന്യം, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റിന്, അല്ലെങ്കിൽ രണ്ടുപേരും സ്പിരിച്വൽ അവേക്കനിങ്, രണ്ടുപേർക്കും സ്പിരിച്വൽ അവേക്കനിങ് പകരാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആണ് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ഒരു സോൾ ഗ്രൂപ്പാണ്. ആ സോൾ ഗ്രൂപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരു സ്പിരിച്വൽ അവേക്കനിങ് പരസ്പരം കൊടുക്കണം, അല്ലെങ്കിൽ സ്പിരിച്വൽ ലെസൺ രണ്ടുപേർക്കും പകർന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാർമിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാർമിക് റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ജസ്റ്റിസ് കാർഡ്, ടവർ കാർഡ്, ഡെത്ത് കാർഡ് എല്ലാം വന്നിട്ടുണ്ട്. സോ കാർമിക്കായിട്ട് ചില സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വിട്ടു പോകണം എന്ന് തോന്നുന്നത്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ഷാഡോ സെൽഫ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷാഡോ സെൽഫ് മനസ്സിലാക്കിക്കാനായിട്ട് വരുമ്പോൾ കലഹങ്ങൾ, ഹാർമണി ഇല്ലായ്മ, കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. പക്ഷെ അത് ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ആ ഒരു കാർമിക് എലമെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഫേസ് ആണ് ലവ് റിലേഷൻഷിപ്പ് വൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോൾഡ് ചെയ്യേണ്ടത്, തുടർന്ന് പോകണമോ എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെയറോഫിൻ കാർഡ് വന്നിട്ടുള്ളത്. സോ ഹെയറോഫിൻ കാർഡിൽ ഈ സ്റ്റേഴ്സ് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത്, ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. സോ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം ഈ റിലേഷൻഷിപ്പ് എന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മോൾഡ് ചെയ്യാൻ സാധിക്കും. സോ ഹാപ്പി ആയിട്ടിരിക്കുക, കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, കാരണം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. എന്ത് ചോയ്സ് ആണെങ്കിലും, ഇത് രണ്ടും ചോയ്സ് കാർഡാണ്, എന്ത് ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ എടുക്കണം ആണെങ്കിലും നിങ്ങൾ ആലോചിച്ച് കണ്ട് ഡിസിഷൻ എടുക്കുക. കാരണം ഇതൊരു യൂണിയൻ കാർഡ്, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് യുണൈറ്റഡ് ആയിട്ട് പോകുന്ന കാർഡും യുണൈറ്റഡ് അല്ലാതെ പോകുന്ന ഒരു കാർഡും വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസോ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഡിവോഴ്സ്ഡ് ആവാനെല്ലാം ചാൻസ് ഉണ്ട്, നിങ്ങൾ ഒന്നും തന്നെ ചിന്തിക്കാതെ പെരുമാറുകയാണെങ്കിൽ. സോ ഡെത്ത് കാർഡ് കൂടി വന്നിട്ടുണ്ട്. സോ ചിന്തിച്ച് പെരുമാറുക, ഡിസിഷൻസ് എടുക്കുമ്പോൾ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക. സോ ലിയോയുടെ ലവ് ലൈഫ് ഇതാണ് എനിക്ക് അഡ്വൈസ് തരാനായിട്ടുള്ളത്, ഇതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കിന്, ഷെയർസിന്, സബ്സ്ക്രിപ്ഷൻസിന് എല്ലാം തന്നെ ഞാൻ താങ്ക്ഫുൾ ആണ്, ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും യൂണിവേഴ്സിൻ്റെ അടുത്തും എൻ്റെ അടുത്തും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് ആൻഡ് ലൈക്ക്. ടേക്ക് കെയർ, ബൈ.